എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ്. നമ്മൾ അക്ഷര കോളേജ് വടക്കേക്കാട് എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബി കോം, ബി എ, ബി ബി എ, എം കോം തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോട് ചേർന്നിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ടീച്ചേഴ്സ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഫിഫ്ത്ത് സെമിസ്റ്റർ ബി കോം ആൻഡ് ബി ബി എയുടെ കോമൺ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെമിസ്റ്ററുകളായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിഫ്ത്ത് സെമിസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. എന്താണ് മാനേജ്മെൻറ്റ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഈ അഞ്ച് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആവണമെങ്കിൽ എന്തെല്ലാം എഫക്റ്റീവ് ആയിരിക്കണം? ഈ അഞ്ച് ഫങ്ഷൻസും പ്രോപ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ, നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാസ്റ്റ് ഇൻഫോർമേഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പാസ്റ്റ് ഇൻഫോർമേഷനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും അവൈലബിൾ ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഒരു ഡിമെറിറ്റ് കാരണമാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മറ്റൊരു കൺസെപ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ പറയുന്ന മറ്റു പേരുകളാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, മാനേജീരിയൽ അക്കൗണ്ടിങ്, ഡിസിഷൻ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറയുന്ന മറ്റു പേരുകളാണ് ഇതെല്ലാം. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് പോളിസി ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് അണ്ടർടേക്കിംഗ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഹോൾ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പറയുന്നതാണ് എന്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ആദ്യത്തെ ഫീച്ചർ പറയുന്നത് ഇന്റേണൽ യൂസ്, ദെൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ, മെഷർ എഫിഷ്യൻസി, നോ സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസ്, എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ്, നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഇത്തരം ഫീച്ചേഴ്സാണ് ഇതിനുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇന്റേണൽ യൂസ്. നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസൈഡറാണോ ഔട്ട്സൈഡറാണോ? ഇൻസൈഡറാണ് അല്ലേ? ഡൗട്ടില്ലല്ലോ.
ഒരു കമ്പനിയെ സംബന്ധിച്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? ഇൻസൈഡർ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? മാനേജ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ മാനേജ്മെന്റ് ഓറിയന്റഡ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ എന്തുകൊണ്ടാണ് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്? ഇറ്റ് യൂസസ് ഇൻഫോർമേഷൻ ഫ്രം ഡിഫറെന്റ് സബ്ജക്ട്സ് ലൈക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. നമുക്കറിയാം ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ അത് എന്തായിരിക്കില്ല, നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് രണ്ട് ഇൻഫോർമേഷനും അവൈലബിൾ ആണ്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷനും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് മെഷർ എഫിഷ്യൻസി. നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് എഫിഷ്യൻസി. എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ജോബ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അപ്പോൾ ആ സ്റ്റാൻഡേർഡും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് മെഷേഴ്സ് എടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. എന്താണ്? മെഷർ എഫിഷ്യൻസി. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോ സ്ട്രിക്ട് പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്തില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ്. നമ്മൾ എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്രെഡിക്റ്റിംഗ്, പ്രെഡിക്ഷൻ ആണ് അവിടെ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആക്ച്വൽ ഡാറ്റയെയും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ്സ് ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റാറ്റ്യൂട്ടറി അല്ല. നമ്മളത് എന്തല്ല, നമുക്കത് കമ്പൽസറി ആയിട്ട് നമ്മളത് എന്ത് ചെയ്യേണ്ട, നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓപ്ഷണൽ. അതെന്താണ്, ഓപ്ഷണൽ ആണ്. ആ ഒരു ഓർഗനൈസേഷന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അവിടെ ഫോളോ ചെയ്താൽ മതി. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി. അതെന്താണ്, ഓപ്ഷണൽ ആണ്. ലാസ്റ്റ് ഫീച്ചർ പറയുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് കൺട്രോൾ, അതുപോലെ നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഇന്റേണൽ യൂസ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ, മെഷർ എഫിഷ്യൻസി, നോ സ്ട്രിക്ട് പ്രിൻസിപ്പിൾസ്, എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ്, നോട്ട് സ്റ്റാറ്റ്യൂട്ടറി, ടൂൾസ് ആൻഡ് ടെക്നിക്സ്. നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഫങ്ഷൻ പ്രൊവൈഡ് ഡാറ്റ ഫോർ മാനേജ്മെന്റ് പ്ലാനിംഗ്. സെക്കൻഡ് വൺ മോഡിഫൈ ഡാറ്റ. ദെൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. ലാസ്റ്റ് വൺ അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് വൺ എന്താണ്, പ്രൊവൈഡ് ഡാറ്റ ഫോർ മാനേജ്മെന്റ് പ്ലാനിംഗ്. ഒരു മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഫങ്ഷൻ. വാട്ട് ടു പ്രൊഡ്യൂസ്, വെൻ ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഇത്തരത്തിലുള്ള ഡിസിഷൻസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീറ്റെയിൽഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാവശ്യമായിട്ട്, ടു പ്രിപ്പയർ പ്ലാൻ.
ഒരു ഡീറ്റെയിൽഡ് ഡാറ്റയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു പ്രിപ്പയർ പ്ലാൻ. സെക്കൻഡ് വൺ, മോഡിഫൈ ഡാറ്റ. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും ഏതിൽ നമുക്ക് ആവശ്യമില്ല, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് ആവശ്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൂടുതലായിട്ടും പാസ്റ്റ് ഇൻഫോർമേഷൻസ് ആണുള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രം മതി? ഇറ്റ് നീഡ്സ് ഓൺലി റെലവന്റ് ഡാറ്റ ഫോർ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നമുക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ മാത്രമേ ഇതിൽ മതി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മതി. അതുകൊണ്ടാണ് അത് എന്തെന്ന് പറയുന്നത്, മോഡിഫൈഡ് ഡാറ്റ എന്ന് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിലും അനലൈസ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നതും ആ ഡാറ്റേനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. ഇതാണ് തേർഡ് ഫംഗ്ഷൻ. ഫോർത്ത് ഫംഗ്ഷൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇത് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, അതിൽ നമ്മൾ മാനേജ്മെന്റ് എടുക്കുന്ന പോളിസീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് അവരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, അതെന്ത് ചെയ്യണം, എല്ലാ ലെവലിലേക്കും നമ്മളത് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. അത് നമ്മൾ ഫീച്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മെഷർ എഫിഷ്യൻസി. അതിന് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് എന്നുള്ളത്. നമ്മളൊരു പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് വർക്കേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ എന്ന് പറയുന്നത്, ഇവാലുവേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, റെമഡിയൽ മെഷേഴ്സ് എടുക്കും എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ. ഇതാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. നമുക്കറിയാം ഒരു ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഓവറോൾ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് പോകണം. അല്ലാതെ അത് രണ്ടും തമ്മിലൊരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ എന്താവില്ല, സക്സസ് ആവില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയാലും ഇൻഡിവിജ്വൽസിന്റെ ഒബ്ജക്റ്റീവ്സ് ആയാലും രണ്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് പോകണം. അതാണ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. ലാസ്റ്റ് വൺ പറയുന്നത് അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. എന്താ അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്? നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈൻഡ് ഓൾട്ടർനേറ്റീവ്സ്, ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ എന്ത് ചെയ്യും, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഏതാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്, അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്. ഒന്നുകൂടി പോയിന്റ് വൈസ് പറഞ്ഞുതരാം, പ്രൊവൈഡ് ഡാറ്റ ഫോർ മാനേജ്മെന്റ് പ്ലാനിംഗ്, മോഡിഫൈഡ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ലാസ്റ്റ് വൺ അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് ടോപ്പിക്ക് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് എക്സ്പേർട്ട് നോളജ്. ദെൻ പേഴ്സണൽ ജഡ്ജ്മെന്റ്, ഹൈ കോസ്റ്റ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഇത്രയാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്, ലാക്ക് ഓഫ് എക്സ്പേർട്ട് നോളജ്. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് വൈഡ് സബ്ജക്റ്റാണ്. നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫോർമേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസിപ്ലിനുകളിലും, അതായത് എല്ലാ സബ്ജക്റ്റുകളിലും, സ്റ്റാറ്റി, എക്കണോമിക്സ്, അതുപോലുള്ള എല്ലാ സബ്ജക്റ്റുകളിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്, ലാക്ക് ഓഫ് എക്സ്പേർട്ട് നോളജ്. സെക്കൻഡ് വൺ, പേഴ്സണൽ ജഡ്ജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചറിൽ പറഞ്ഞു നോ സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നല്ല, ബാക്കി ഏതൊരു ഫീൽഡിലായാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ
അവരെന്താ ചെയ്യുക, അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അവർ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതും അവരുടെ പേഴ്സണൽ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ, എന്താണ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. തേർഡ് വൺ പറയുന്നത് ഹൈ കോസ്റ്റ്. നമ്മൾക്ക് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് കോസ്റ്റ്ലിയാണ്. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ പാരലലായിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എത്രത്തോളം ക്യാഷ് നമുക്ക് വരുന്നുണ്ടോ, അതായത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് വരുന്നുണ്ട്. കോസ്റ്റ് എന്താണ്, ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അതെന്താണ്, ഹൈ കോസ്റ്റ് ആണ്. ഫോർത്ത് വൺ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. നമ്മൾ പ്രോബ്ലംസ് എന്തെങ്കിലും ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസും അതിനോട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്യുന്നതിലെ കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല അല്ലെ. അപ്പോ അവരെന്ത് ചെയ്യും, അവരതിനോട് എതിർക്കാനായിട്ട് തുടങ്ങും. അതെന്തിന്റെ ലിമിറ്റേഷൻ ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ലാസ്റ്റ് വൺ പറയുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസും ടെക്നിക്സും എന്തല്ല, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതൊന്നും എന്തല്ല, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടൈം ടെസ്റ്റ്, നമ്മളത് അപ് ടു ഡേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു എന്താണ് മെത്തേഡുകളാണത്. അതുകൊണ്ട് അത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ടൈം ടെസ്റ്റഡ്. അതിന് അതിൻ്റെതായിട്ടുള്ള മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്, ലാക്ക് ഓഫ് എക്സ്പെർട്ട് നോളജ്, പേഴ്സണൽ ജഡ്ജ്മെന്റ്, ഹൈ കോസ്റ്റ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ്, ലിമിറ്റേഷൻസ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെയും നമസ്കാരം.